bu kadar kalma değil ki yarın. Öyle bir fark ya. Bismillahirrahmanirrahim. Elhamdülillahi Rabbil alemin. Vel akıbatu lil muttakin. Vessalatu vesselamu. Vessalatu vesselamu. Ala seyyidina Muhammedin. خاتم النبيين وعلى سائر الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وبالسند المتصل إلى الإمام المتقن الحافظ الحجة أمير المؤمنين في الحديث أبي عبد الله محمد بن إسماعيل ابن إبراهيم المغيرة المغيرة الجعفي الجعفي البخاري البخاري رضي الله عنه رضي الله عنه ونفعنا به في الدارين ونفعنا به في الدارين آمين, آمين قال باب قوله تعالى ونضع الموازين القسط قسط ليوم القيامة وأن أعمال بني آدم وقوله يوزن وبه قال حدثنا أحمد بن إسحاق قال حدثنا محمد بن فضيل وأن عن عمارة بن القعقاع عن أبي زرعة عن أبي هريرة رضي الله عنه قال النبي صلى الله عليه وسلم كلمتان حبيبتان إلى الرحمن خفيفتان على اللسان ثقيلتان في الميزان سبحان الله وبحمده بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يسأل لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم أيها العلماء الكرام إخوتنا الأعزاء أيها الحفل الكريم السلام عليكم ورحمة الله وبركاته بريبطة علماء قل سهودر قل سهوت قل نان
അധികമായി സംസാരിക്കുന്നില്ല. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സഹീഹുൽ ബുഖാരി കിതാബുൽ വഹീ കൊണ്ട് തുടങ്ങി. കാരണം ഇസ്ലാം സ്ഥിരപ്പെട്ടത് വഹീൽ ആണ്. ഖുർആനും ഇസ്ലാമിൻ്റെ നിയമങ്ങളും എല്ലാം വഹീയൊക്കെ ലഭിച്ചിട്ടുള്ളതാണ്. എന്ന കാരണം കൊണ്ട് ആദ്യമായി വഹീ കൊണ്ട് തുടങ്ങുകയും അതേ സഹീഹുൽ ബുഖാരി അവസാനിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയതുപോലെ മുൻകാലത്ത് فأما فقط مفاتيحه فهو في عيشة راضية، وأما من خفت مفاتيحه فأمه هاوية. آخرة الجل بول ولوتي عمل غلطو كبر هذا الإمام بخير فرد وأن أعمال بني آدم وقولهم بني آدم اللي إلا فرطيهم إلا واقف يوزنوا അത് തൂക്കപ്പെടും. എങ്ങനെയാ തൂക്കെന്ന് ചോദിച്ചാൽ അത് പറയാൻ സാധ്യമല്ല. ഓരോ മനുഷ്യൻ എൻ്റെ വാക്കുകളും അവൻ്റെ പ്രവർത്തികളും ആഗ്രഹത്തിൽ വെച്ച് തൂക്കും. അങ്ങനെ തൂക്കുന്ന സമയത്ത് അമ്മാമൻ ഹഫത്ത് മമാതീരഹു ഭവഭിയായ ആരുടെയെങ്കിലും അമ്മാമൻ സ്വക്കലത്ത് മമാതീരഹു ഭവഭിയായ അവൻ്റെ ഖൈറായ കാര്യങ്ങൾ വർദ്ധിച്ചു വന്നാൽ അമ്മാവസ്ഥ കൊല്ലത്ത് മവാദീനുഹു അവൻ്റെ ഖൈറായ അവലുകൾ ഘനം നോക്കി വന്നാൽ ഭഗവത്തിൽ റാദിയ അവൻ സ്വർഗത്തിലാണ്. അമ്മാവൻ ഹപ്പത്ത് മവാദീനുഹു ഉമ്മു ഹാവിയ മറിച്ച് നല്ല അവലുകൾ ഘനം കുറഞ്ഞു പോയാൽ അവൻ്റെ അവസ്ഥ നരകമാണ്. ആ നരകം വളരെ മോശപ്പെട്ടതാണ്. അവിടെയാണ് അവൻ ഉണ്ടാവുക. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരിയുടെ ബഹുമാനപ്പെട്ട അബു ഹുറൈറത്ത് റളിയല്ലാഹു അനുവേദത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കരിമത്താരി ഖഫീഫത്താരി അലൽ ലിസാൻ ഫക്കീലത്താരി ഫിൽ മീസാൻ രണ്ട് കരിമത്ത് അത് നാവിൽ വളരെ ലളിതമായതും ഫക്കീലത്താരി ഫിൽ മീസാൻ മീസാനിൽ വളരെ ഖരമുള്ളതും ഹബീബത്താരി ഇലർ റഹ്മാൻ അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ടതും ഫക്കീലത്താരി ഫിൽ മീസാൻ മീസാനിൽ നോക്കുന്ന സമയത്ത് വളരെ ഖരമുണ്ടാകുന്നതും ആണ്. അങ്ങനെ രണ്ട് കരിമത്ത് ഒന്ന് സുബ്ഹാനള്ളാഹി മറ്റൊന്ന് സുബ്ഹാനള്ളാഹി അദീം ഈ രണ്ട് കരിമത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ എടുത്ത് ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ആ വഹീ കൊണ്ട് തുടങ്ങിയ ഇസ്ലാം അതേ വഹീ കൊണ്ട് തന്നെ പഠിപ്പിച്ച ശരീഅത്ത് അത് പ്രകാരം അമൽ ചെയ്ത് അവസാനം ഒരു മനുഷ്യൻ്റെ ഫലം ഖൈറും സെറും തൂക്കപ്പെടുമെന്നും ഖൈറ് മുൻതൂക്കം പോയാൽ അവന് രക്ഷയുണ്ട് എന്നും ഖൈറ് പിന്നോട്ടായി പോയാൽ അവൻ അപകടമാണ് എന്നും പഠിപ്പിക്കുന്നു. അതിന് ഈ ദിക്ർ ആണ് ഇപ്പോൾ അത് പരിഹാരമായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ ആത്മീയ സമ്മേളനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാം ഓരോരുത്തരും ആത്മാവ് ജഡം എന്നീ രണ്ട് വസ്തുക്കളാണ്. നമുക്കെല്ലാവർക്കും ജഡമുണ്ട്, അതിൽ ആത്മാവുമുണ്ട്. ജഡത്തിന് നാം വെള്ളം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, വെളിച്ചം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു നമ്മുടെ ഈ കാണുന്ന ജഡത്തിൻ്റെ. അതേസമയത്ത് നമ്മുടെ ആത്മാവിന് നാം വെള്ളവും വെളിച്ചവും മരുന്നും ഭക്ഷണവും നൽകാത്ത പക്ഷം നമ്മുടെ ആത്മാവ് കറുത്തു പോകും.
ആത്മാവ് ഇരുട്ടായി പോകും. അങ്ങനെ ആത്മാവ് ഇരുട്ടായി പോയാൽ നമ്മൾ മോശമായി പോകും. പിന്നെ ജസദി മുതൻ ഇതാ സൽഹത്ത് സൽഹൽ ജസദ് കൊല്ലുഹു ഇതാ ഫസദത്ത് ഫസദൽ ജസദ് കൊല്ലുഹു അലാ വഹിയൽ കൽബ്. നമ്മുടെ ആത്മാവിൻ്റെ ഇരിപ്പിടമായ കൽബ്, ആ കൽബിനെ സംബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ശരീരത്തിൽ ഒരു മുദ്ഗത്തുണ്ട്. ആ മുദ്ഗത്ത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, ആ മുദ്ഗത്ത് ചീത്തയായാൽ ശരീരം മുഴുവൻ ചീത്തയായി. അത് ഹൃദയമാണ്. ഇതൊക്കെ നിങ്ങളും ഞാനും എത്രയോ കേട്ടതാണ്, പക്ഷെ കേട്ടത് ആയിട്ടുമല്ല, ചിന്തിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ വലിയ അബദ്ധം. നമ്മൾ ചിന്തിക്കാത്തതാണ് ഏറ്റവും വലിയ ദോഷം. നമ്മൾ കേൾക്കാത്തതല്ല, എല്ലാവരും ഇത് കേട്ടതാണ്, പക്ഷേ നാം ചിന്തിക്കുന്നില്ല. നമ്മുടെ കൽബ് നന്നായിരിക്കണം. കൽബിൽ അസൂയ കൊണ്ടു നടക്കുക, കൽബിൽ ഹസദ് വെക്കുക, കൽബിൽ ചീത്ത വിചാരം കൊണ്ടുവരിക, അത് കൽബിനെ ചീത്തയാക്കും. ഖൈർ മാത്രം നമ്മുടെ കൽബിൽ ഓർമ്മയിൽ വന്നാൽ ആ കൽബ് ഏറ്റവും നല്ല തെളിഞ്ഞ കൽബായിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരം നന്നാവും, എല്ലാം നന്നായിത്തീരും. അതുകൊണ്ട് ഈ ആത്മീയ സമ്മേളനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വസിയത്ത്, നമ്മുടെ കൽബ് എപ്പോഴും നല്ല കൽബാവണം. നമ്മുടെ കൽബ് ശുദ്ധിയായ കൽബാവണം. നമ്മുടെ ആത്മാവിനെ നാം ശുദ്ധീകരിക്കണം. ശരീരത്തെ ശുദ്ധീകരിച്ചാൽ പോരാ. ശരീരം എത്ര ശുദ്ധീകരിച്ചാലും അത് ആഖിറത്തിൽ പ്രയോജനപ്പെടുകയില്ല. അത് പ്രയോജനപ്പെടുമെങ്കിൽ ആ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ആത്മാവിനെ നാം ശുദ്ധീകരിക്കണം. അത് ശുദ്ധീകരിക്കുമ്പോൾ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കൽബിൻ്റെ ശുദ്ധീകരണത്തെ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ ഉള്ള ഒന്നാണ് ഇൽമ്. ഇൽമ് തഖ്‌വ ദിക്ർ, ഇൽമും ദിക്റും. ഇൽമ് പഠിക്കുക, ദിക്ർ ധാരാളമായി ചെല്ലുക. ഇപ്പോൾ നേരത്തെ നിങ്ങൾ കേട്ടല്ലോ, നമ്മളിതിൻ്റെ മർക്കത്തിൻ്റെ കീഴിൽ ധാരാളം ദിക്റിൻ്റെ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ മജ്‌ലിസുകളിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതേസമയത്ത് ഏതെങ്കിലും ഒരു ആൾ ശരീരത്തിൻ്റെ ഒരു ദൈവവും പാലിക്കാതെ ശരീരത്തിൻ്റെ ദൈവങ്ങളെ പോലും കാറ്റിൽ പരത്തിക്കൊണ്ട് ഞാൻ വലിയാണ് ശേഖരാണ് കുത്തുമാണ് മറ്റാണ് മറ്റാണ് എന്ന് പറഞ്ഞ് വരുന്ന ചില ആളുകളുണ്ട്. ആ ആളുകൾ കൂടെ കൂടുമ്പോൾ നിസ്കരിക്കാതെയായി പോകുന്നു, ആ ആളുടെ കൂടെ കൂടുമ്പോൾ നോമ്പ് തുറക്കാതെയായി പോകുന്നു. അതെല്ലാം ഒഴിവാക്കി ശരീരത്ത് പഠിപ്പിച്ചിട്ടുള്ള നിസ്കാരവും ശരീരത്ത് പഠിപ്പിച്ചിട്ടുള്ള നോമ്പും അതെല്ലാം നാം സ്വീകരിക്കണം. പരിശുദ്ധ റമദാനാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഈ റമദാനെ നാം പ്രത്യേകമായി സൂക്ഷിക്കണം, റമദാനെ ലാഭിക്കണം. ആ റമദാനിൽ വളരെയധികം ദിക്റുകൾ എല്ലാവരും ഖുർആനോ നിങ്ങൾ തന്നെ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, പരിശുദ്ധ റമദാൻ മാസം വരുന്നു. ആ മാസം എത്തിക്കാൻ ഞങ്ങൾക്ക് നീ വയസ്സ് തരണേ അല്ലാ. ആ മാസത്തിൽ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇന്നിവിടെ നിന്ന് വാസായി കോട്ടും സ്ഥലതും വാങ്ങിപ്പോകുന്നത് എൻ്റെ മക്കൾ, ആ മക്കൾക്ക് മുത്തലിമീങ്ങൾക്ക് തക്കാഫികൾക്ക് അവർക്ക് നീ രണ്ട് വീട്ടിലും വിസത്ത് നൽകണേ അല്ലാ. നഫിയ ഇൽമിനെ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഇൽമ കൊണ്ട് ഖിദ്മത്ത് ചെയ്യാൻ അവർക്കെല്ലാം നീ വഴികൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ആ മുത്തലിമീങ്ങളെ എന്നും വിസത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാ. അവരെ സഹായിക്കുന്ന ഒരാളുകൾക്കും നീ സഹായം നൽകണേ അല്ലാ. റഹ്മ റഹിമാറപ്പേ, ഇവിടുന്ന് അവരോട് ഈ കോട്ടും തലപ്പാവുമായി പോകുന്ന
ഈ താലിമീങ്ങൾ ഞങ്ങളോട് വാദ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. എൻ്റെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്ത് അതുപോലെ കയ്യിൻ്റെ വേലകൾ തമ്മിൽ കോർത്ത് മൻസാപക്കന്നി ഔസാപക്ക മൻസാപക്കനി ഇലായോ ജന്ന എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൈ ഒരാൾ മുസാഫഹത്ത് ചെയ്താൽ, അല്ലെങ്കിൽ ആ ചെയ്ത ആളോട് മുസാഫഹത്ത് ചെയ്താൽ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് മുസാഫഹത്ത് ചെയ്താൽ, അങ്ങനെ ഖിയാമത്ത് നാൾ വരെ കൈ കോർത്തിപ്പിടിച്ചാൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് വെറുതെ അവർ കൈ കോർക്കി പിടിക്കലല്ല. അള്ളാഹുവിൻ്റെ ദീൻ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ ഒരിക്കലും വിടൂല എന്ന ആ ഉറപ്പാണ് ആ മുസാഫഹത്തിനും മുസാഫഹത്തിനും വരാൻ ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മുത്താലിമീങ്ങളും പ്രത്യേകമായി മനസ്സിലാക്കണം. നിങ്ങൾ എന്നെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത് മുസാഫഹത്ത് ചെയ്തിട്ടുണ്ട്, മുസാഫഹത്ത് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളുടെ ഉറപ്പാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് പഠിച്ച പ്രസ്ഥാനത്തെയും വിട്ട് ഞങ്ങൾ ഒരിക്കലും പോകൂല എന്ന ആ ഒരു പ്രതിജ്ഞയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകുവാനാവട്ടെ. ഈ മഹത്തായ സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിന് തുടക്കം മുതൽ സാധുവായ എൻ്റെ കൂടെയല്ല എൻ്റെ മുൻപന്തിയിലായി ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട പറയും സയ്യിദ് അബ്ദുൽ ഖാദിർ അഹുദൽ അവർക്ക് കൊടുക്കണ റഹ്മാന്, അതുപോലെ അവിടെ കൂടെ ഉണ്ടായിരുന്ന സയ്യിദ് ഫദ്ലു ഷിഹാബ് തങ്ങൾ, സയ്യിദ് ജമലൈ തങ്ങൾ, അവർക്കെല്ലാം നീ ദർജന ഏറ്റിക്കൊടുക്കണ റഹ്മാന. അർഹമുറാഹിമായ മലിക്കുൽ മുലക്കാറമ്മേ, താജുൽ അൽബ, സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി, ഇവിടെ പ്രസ്ഥാനത്തിൽ ഓരോരുത്തരും കുഴപ്പമുണ്ടാക്കിയ സമയത്ത് ധൈര്യത്തോടു കൂടി നിന്നുകൊണ്ട് നല്ല വിലവാക്കളെ മുഴുവനും വിളിച്ചു വരുത്തി ഒരു ജനറൽ ബോഡി തിരഞ്ഞെടുത്ത് കമ്മിറ്റി ഉണ്ടാക്കി സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രവർത്തനം ശക്തിയായതിലൊക്കെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് അതൊരു നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവരുടെ ദർജന നീ ഏറ്റിക്കൊടുക്കണേ റഹ്മാൻ. അവരുടെ മക്കൾക്കും ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ അഹ്ദൽ തങ്ങളുടെ മക്കൾക്കും മറ്റ് സീതന്മാരുടെ മക്കൾക്കുമെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അള്ളാഹ്. പറഞ്ഞവരെ നമ്മുടെ ഈ മുത്താലിമീങ്ങൾക്കെല്ലാം നല്ല എൽബും നഫിയായ എൽബും ബറക്കത്തും ഏറ്റിക്കൊടുക്കണേ അള്ളാഹ്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായി ഇപ്പോൾ നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാബക്കി തങ്ങളവർക്ക് അവർക്ക് വളർത്തുന്നവരായ ആഫിയത്തും ദീർഘായുസും നൽകണേ അള്ളാഹ്. ഈ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി മരണപ്പെട്ടു പോയ സൈനുൽ ആബിദീൻ തങ്ങൾ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അള്ളാഹ്. ഞങ്ങളെല്ലാവരുടെയും ദുആ നീ കബൂൽ ചെയ്യണം അള്ളാഹ്. അള്ളാഹുമ്മ റബ്ബന ചെറിയ എ പി എന്ന് പറയപ്പെടുന്നത് എ പി മുഹമ്മദ് മുസ്ലിയാണ്. ചെറിയ എ പി ഒന്നുമല്ല, വലിയ എ പി ആണ് മുമ്പിൽ. പക്ഷേ ഞാനുണ്ടായതുകൊണ്ട് തിരിച്ചറിയാൻ എൻ്റെ ശിഷ്യൻ എന്ന നിലക്ക് ആളുകളൊക്കെ അങ്ങനെ വിളിച്ചു വന്നതാണ്. മഹാനവറുകൾ ഇവളോട് യാത്ര പറഞ്ഞു റഹ്മുറാഹിമായ റബ്ബ് അദ്ദേഹത്തെ നീ പുറത്തു കൊടുക്കണേ അള്ളാ, അദ്ദേഹത്തിൻ്റെ കബറിനെ നീ സ്വർഗതമാക്കണേ അള്ളാ, അദ്ദേഹത്തിൻ്റെ കബറിനെ നീ വിശാലമാക്കണേ അള്ളാ റഹ്മുറാഹിമേ. അതുപോലെ ഞങ്ങളിൽ നിന്ന് വിളിച്ചു പോയ ധാരാളം ആളുകളുണ്ട് ഈ സ്ഥാപനത്തിൽ. മുദരിസായത്ത ബഹുമാനപ്പെട്ട സരസോര ഉസ്താദ്, എമ്മിച്ചാരി ഉസ്താദ്, ഇസ്മായിൽ ഉസ്താദ്, അബ്ദുല്ല മുസ്ലിയാ തുടങ്ങിയ ആളുകൾ, അബ്ദുല്ല തീഫ് മുഹീ മുസ്ലിയാ തുടങ്ങിയ ആളുകൾ, അവർക്കെല്ലാവർക്കും റഹ്മാനായ റബ്ബേ നീ ദർജനേറ്റി കൊടുക്കണേ അള്ളാ, അവർക്കെല്ലാം നീ സർവ കൊടുക്കണേ അള്ളാ, അവരെയും ഞങ്ങളുടെയും റസൂലുള്ളാഹിൻ്റെ കൂടെ ഒരുമിച്ച് കൊടുക്കണേ അള്ളാ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ശുക്രൻ ജസീറൻ അലാ ഹുളൂരിഹി വഅലാ
مستمري على هذه المنصة، والحمد لله. رئيس الوزراء النور إبراهيم وهو الذي أرسل مع المفتي وسكرتني وغيرهم من الخطباء، أيد الله. أيد الله حكومته يا أرحم الراحمين. آمين. اللهم أيد حكومته، اللهم أيد حكومته. نعم يا رب.